ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا اولئك لهم عذاب മുഹീം. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തഖ്വയെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോകണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ചത്തിലെ വ്യത്യസ്തമായ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യരായ നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ആലോചിക്കാനുമൊക്കെയുള്ള അന്വേഷിക്കാനുമൊക്കെയുള്ള നമ്മുടെ കഴിവുകൾ കൊണ്ടാണ്. വിജ്ഞാനം അന്വേഷിക്കാനും അതിലൂടെ കാര്യങ്ങളെ തരംതിരിച്ച് മനസ്സിലാക്കാനും മനുഷ്യർക്ക് സാധിക്കുന്നു എന്നത് മനുഷ്യരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അറിവുകൾ അന്വേഷിച്ച് വിജ്ഞാനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്ര അവന്റെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യരുടെ അതുപോലെ തന്നെ മനുഷ്യേതര ജാലങ്ങളുടെയൊക്കെ ജീവജാലങ്ങളുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ശക്തിയെക്കുറിച്ചുമൊക്കെ ഉൾക്കാഴ്ച നൽകും എന്നതിൽ സംശയമില്ല. വിജ്ഞാനം അന്വേഷിക്കാൻ അതിന്റെ പ്രധാന വഴിയായി ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത്. ജൂൺ 19 വായനാ ദിനമായിരുന്നു. ഈ ആഴ്ച വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന നൽകുന്ന വലിയ മേഖലകളെക്കുറിച്ചും അത് നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ വികസിപ്പിക്കുന്നതിന് കാരണമാകുന്ന മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ലോകവും അതുപോലെ തന്നെ പൊതുസമൂഹമൊക്കെ വളരെ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായന ചിന്തയുടെ ഊർജമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
പ്രത്യേകിച്ച് എഴുത്തിനെ കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ നമ്മുടെ ചിന്തകളെ അത് കൂടുതൽ എങ്ങനെ സജീവമാക്കാൻ സഹായിക്കുന്നതാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹീ ലഭിച്ചപ്പോൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇഖ്റ എന്നാണ് ആദ്യ വചനം ഭൂമിയിലേക്ക് ഒരു വഹിയായി പ്രവാചകന് അവതരിപ്പിക്കപ്പെടുന്നത്. നീ വായിക്കുക, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. സൃഷ്ടാവാരാണ് എന്നും സൃഷ്ടിപ്പിനെ കുറിച്ചും വായിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാര്യങ്ങളെ കൃത്യമായി അറിയേണ്ട സ്രോതസ്സുകളെക്കുറിച്ചുമൊക്കെ ഈ വചനത്തിൽ അല്ലാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എങ്ങനെയാണ്, ഞാനെങ്ങനെ ഞാനായി എന്നതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഖുർആനിന്റെ വലിയ ആഹ്വാനം ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും അല്ലാഹു തആല എടുത്തു പറയുന്നത് ഇഖ്റഉ വറബ്ബുക്കൽ അക്രം, അത്യുദാരനായ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ആ നാമത്തിൽ നീ വായിച്ചുകൊണ്ടേയിരിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. അത് ഒരു പ്രത്യേകമായ കഴിവാണ്. നമ്മുടെ വിരൽ തുമ്പുകൾ അത് ചേർത്ത് പിടിച്ച് ഒരു ആയുധത്തെ ഉപയോഗിച്ച് നമ്മൾ എഴുതുക എന്നത് ആ പ്രോസസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു എന്നാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം, അറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങളെ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു, മനുഷ്യൻ എത്ര പെട്ടെന്നാണ് അതൊക്കെ ആർജിച്ചെടുക്കുന്നത്. ഈ ശേഷിയെ നമുക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് കഴിവുകളെ വായനയെക്കുറിച്ച് അറിയാൻ, അറിവിനെ കുറിച്ച് അന്വേഷിക്കാനും ഒക്കെയുള്ള മേഖലകളെ വികസിപ്പിക്കാൻ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വായിക്കുക എന്നത് പ്രധാനമാണ്, വായനയിലൂടെ അറിവ് നേടുക എന്നത് അതിപ്രധാനമാണ്, അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അറിവ് നേടുമ്പോൾ നന്നായി അറിയേണ്ടത് എന്തിനെ കുറിച്ചാണ് എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അറിവ് നേടുമ്പോൾ ഒരുപാട് അറിവുകൾ, ഒരുപാട് മേഖലകൾ, വിജ്ഞാനത്തിന്റെ ശാഖകൾ കൂടുതൽ കൂടുതലായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് എല്ലാത്തിനും കൂടി ഒരു ഡോക്ടറെ കാണേണ്ട കാലമുണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു ഡോക്ടർ മതിയായിരുന്നു, ഡോക്ടർ എന്ന പേരിലുള്ളവർ മതിയായിരുന്നു, ഒരു വൈദ്യൻ മതിയായിരുന്നു. പക്ഷെ ഇന്നോ ഓരോന്നിനും പ്രത്യേകമായ ശാഖകൾ വികസിച്ചിരിക്കുന്നു അല്ലെ. മനുഷ്യന്റെ കണ്ണിനൊന്ന്, മൂക്കിനൊന്ന്, നാക്കിനൊന്ന്, തൊക്കിനൊന്ന്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് അറിവുകൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഏതറിവ് അന്വേഷിച്ചാലും ഖുർആൻ പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ അറിവ് എപ്പോഴാണ് പൂർത്തിയാകുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നും ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നും ആ ആരാധ്യനാണ് ഏകനായ ആരാധ്യനെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണ് നിങ്ങളുടെ അറിവ് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഫഅലം, നിങ്ങൾ ആഴത്തിൽ അറിയണം, നന്നായി അറിയണം, മനസ്സുകൊണ്ട് തൊട്ടറിയുന്നത് പോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടണം, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അറിവ് നേടാൻ നിങ്ങളെ വലിയ തോതിൽ സഹായിക്കുന്നത് എന്താണ്, ഖുർആനാണ് എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് ഖുർആനെ പറ്റി പറഞ്ഞത്. ലാ റൈബ ഫീ, ആ ഗ്രന്ഥം ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാക്കി തരില്ല, സംശയങ്ങളെ ദൂരീകരിക്കുകയാണ്, നിങ്ങളുടെ അറിവുകളെ വർദ്ധിപ്പിക്കുകയാണ്, എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി മുത്തഖീങ്ങളായ മനുഷ്യർക്ക് മാർഗദർശനത്തിന്റെ വഴി കാണിച്ചു തരുന്ന ഒരേ ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരിക. പിന്നീട് പറഞ്ഞത് എന്തിനെ കുറിച്ച് അന്വേഷിക്കാനാണ്, ആകാശഭൂമികളിൽ എന്താണ് എന്ന്, അതിന്റെ ഉള്ളടക്കങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കുക, അന്വേഷിക്കുക. ഖുർആൻ നമ്മളോട് പറയാണ് ആകാശങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കൂ, പഠിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തൂ.
എന്ന് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ നോക്കൂ, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, സീറൂ ഫിൽ അർളി ഫന്ദുറു കൈഫ ബദഅൽ ഖൽഖ്, സൃഷ്ടിപ്പ് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾക്ക് എത്രമാത്രം ഇത്തരം ഒരു അന്വേഷണത്തിന് സാധിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. കണ്ണു തുറന്ന് വെളിയിലേക്ക് നോക്കാൻ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഈ അന്വേഷണത്തെ, അറിവിനെ വികസിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. കാലെടുത്ത് ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഉന്നതമായ ആകാശങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, കണക്കറ്റ നക്ഷത്ര ഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ, ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഗോളങ്ങളെ കുറിച്ച് പഠിക്കാൻ, പർവ്വതങ്ങളെ കുറിച്ച്, മൈതാനങ്ങളെ കുറിച്ച്, വൃക്ഷങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ കായികനികളെ കുറിച്ച്, അരുവികളെ കുറിച്ച്, സമുദ്രങ്ങളെ കുറിച്ച്, അതുപോലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, അവന്റെ ഘടനയെ കുറിച്ച്, ഭാവങ്ങളെ കുറിച്ച്, അവന്റെ ഭാവമാറ്റങ്ങളെ കുറിച്ച്, കാലം പിന്നിടുമ്പോൾ മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യാണ്. അറിവാണ് പ്രധാനം. വായിച്ചന്വേഷിക്കുക, സഞ്ചരിച്ച് കണ്ടെത്തുക, നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കാൻ ഖുർആൻ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്താനാണ് പറയുന്നത്. ഈ അന്വേഷണങ്ങളൊക്കെ നിങ്ങളെ എത്തിക്കുന്നത് ഒരു കേന്ദ്രത്തിലേക്കാണ്, ഒരു ബിന്ദുവിലേക്കാണ്. അത് നിങ്ങളുടെ അന്വേഷണത്തെ പൂർത്തീകരിക്കും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആ അന്വേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുന്നു എങ്കിൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുന്നു എങ്കിൽ, അള്ളാഹുവിന്റെ കഴിവുകൾ അംഗീകരിക്കാൻ കഴിയുന്നു എങ്കിൽ, അള്ളാഹു എത്ര മഹാനാണ് എന്നും എത്ര ഉന്നതനാണ് എന്നും അള്ളാഹു അക്ബർ ആണ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അവിടെയാണ് സമർപ്പിക്കേണ്ടത്. അതാണ് ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്നത്. ഞാൻ ആ സർവ്വലോകങ്ങളുടെയും പ്രപഞ്ചനാഥനെ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നത്, മുസ്ലിമാകുന്നത്. അവിടെയാണ് നമ്മുടെ ഷഹാദത്ത് കലിമക്ക് ജീവൻ ഉണ്ടാകുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറയുന്നുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, എന്റെ മനസ്സിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്താൻ പോവുകയാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെയാണ് ഒന്നാമത്തെ സാക്ഷ്യവചനം നമ്മൾ ഉച്ചരിക്കുന്നത്, പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ അള്ളാഹുവിനെ ശരിക്കും അറിഞ്ഞവർ ബോധ്യപ്പെട്ടവർ, അവരെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദം വഖായിമ യഹദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി എന്നാണ് പറഞ്ഞത്. എന്താണ് അവരുടെ പ്രത്യേകത? രാത്രികളിൽ റബ്ബിനെ അറിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, അറിവ് ഒരുപാടുണ്ട്, പക്ഷേ റബ്ബിനെ അറിയുക എന്നിടത്തേക്ക് അവരെത്തിയിട്ടില്ല. അവരാണോ ഉത്തമർ? അതല്ല, അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാവുക, എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുക, രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക. അങ്ങനെ ഭക്തിപൂർവ്വം ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ പരലോകത്തെ കുറിച്ചോർത്ത്, നാളെ എനിക്കൊരു വിചാരണ വരാനുണ്ട് എന്നും, അവിടെ സ്വർഗ നരകങ്ങൾ മാറിമറിയുമ്പോൾ സ്വർഗത്തിന്റെ വഴികളിലേക്ക് നടത്തപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന, പരലോകത്തെ കുറിച്ചോർത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മനുഷ്യരെ കുറിച്ചാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല റബ്ബിന്റെ അടുക്കൽ നിന്ന് അന്ന് കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകണം, ഉണ്ടോ എന്ന് നമ്മളാണ് ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. അള്ളാഹുവിന് ശരിക്കും മനസ്സിലായിട്ട് സുജൂദിൽ വീഴുക, അള്ളാഹുവിൽ സുജൂദിൽ വീഴുക, എന്നിട്ട് രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, അള്ളാഹുവിൽ ഭക്തിയുള്ളവരായി മാറുക. പരലോകത്തെ വിചാരണയുണ്ടല്ലോ എന്നോർത്ത് അന്നേ ദിവസത്തെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇതൊന്നും അറിയാത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളോട്. ഇതൊക്കെ മനസ്സിലാക്കിയവർ, അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയവർ, അള്ളാഹു ശരിക്ക് ബോധ്യപ്പെട്ടവർ ഇവരാണോ ഉത്തമർ, അതല്ല ഇങ്ങനൊന്നും അറിയാത്ത ഒരു തരം ഖൗമാണോ ഉത്തമർ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതിനുശേഷമാണ് ഖുർആൻ ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറൂൽ അൽബാബ്. ഖുർആൻ ചോദിക്കുകയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും എങ്ങനെയാണ് സമമാവുകോ എന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ്. അന്വേഷിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, എഴുതുന്നു, ഇത് വിലക്കുവാകുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു,
അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു. അങ്ങനെ വായിച്ചും പഠിച്ചും അറിഞ്ഞും അന്വേഷിച്ചും ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു ധാരാളമായി. അങ്ങനെയുള്ളവരും ഇതൊന്നുമല്ലാത്ത കിട്ടിയ ജീവിതത്തെ അങ്ങനെ ലക്കും ലഗാനുമൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്നവരും സമമാകുമോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. ആരാണ്? ബുദ്ധിമാന്മാരാണ്, ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ഖുർആൻ ഈ ആയത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക, എത്ര കാലമായി നമ്മൾ ഒരു ഖുർആനിന്റെ ആഴങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഖുർആൻ ആയത്തുകൾ നമ്മളെ സ്വാധീനിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായി ഒന്ന് പഠിക്കാൻ ശ്രമം നടത്തിയിട്ട് ഇത്ര കാലമായി നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു പുസ്തകം നമ്മൾ വായിച്ചിട്ട് എത്ര കാലമായി എന്ന് ആലോചിച്ചു നോക്കുക. എത്രയോ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള, പല നിറത്തിലുള്ള. നമ്മൾ എത്ര മാത്രം വായിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഇസ്ലാമികമായ വിഷയങ്ങളിൽ ഒരു പഠനം നടത്താൻ നമുക്ക് എന്താണ് തടസ്സമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. സാഹിത്യങ്ങൾ, സഞ്ചാരങ്ങൾ, ഉപകാരപ്രദമായ എത്രയോ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറികളിൽ, നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എത്രമാത്രം അതെടുത്ത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു ആലോചിച്ചു നോക്കുക. മതപരമായ പ്രസിദ്ധീകരണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഒരു നാടാണ് കേരളം. മുസ്ലിം സമുദായത്തിന്റെ എത്രയോ പ്രസിദ്ധീകരണങ്ങളാണ് പോസ്റ്റ് ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത്. നമ്മുടെ വീടുകളിലെത്തി അതിന്റെ റാപ്പർ പോലും പൊട്ടിക്കാതെ എത്രയോ വായിച്ച പതിപ്പുകൾ കിടക്കുന്നുണ്ട്. വിജ്ഞാനങ്ങൾ ഒളിപ്പിച്ചു വെച്ച പുസ്തകങ്ങൾ നമ്മുടെ ഇടയിൽ പണം മുടക്കാൻ നമ്മൾ റെഡിയാണ്. ഒരു ഒരു സ്റ്റാറ്റസിന് വേണ്ടിയോ തന്റെ സംഘടനയ്ക്ക് വേണ്ടിയോ നമ്മളെ പ്രസ്ഥാനത്തിന്റെ ആളാണോ എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്നുണ്ടൊക്കെ. പക്ഷെ അതൊന്ന് പൊട്ടിച്ചു വായിക്കാൻ നമുക്കെന്താണ് തടസ്സം? അറിവാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. വായിക്കൂ എന്ന് പറഞ്ഞ ഖുർആനിന്റെ ഇഖ്റ എന്ന കൽപ്പനയോട് എത്രമാത്രം നമുക്ക് നീതി കാണിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ തുറക്കാതെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് ഈ പണം ചെലവഴിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കുക. പണം ഒരു ഉപകാരമായിരിക്കും, ഇതൊക്കെ നിലന്നു പോകാൻ ഒരു സംവിധാനമായിരിക്കും. പക്ഷെ അതിന്റെ ലക്ഷ്യം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ആഴ്ച പതിപ്പുകൾ മാസികകളായി നമ്മുടെ വീട്ടുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നു ആലോചിച്ചു നോക്കുക. പലപ്പോഴും പുതിയ തലമുറയൊക്കെ ഡിജിറ്റൽ വായനയിലേക്ക് വഴിമാറിയിട്ടുണ്ട്. പക്ഷെ ആ വായന നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. പണ്ടത്തേനേക്കാളും കൂടുതൽ നമ്മൾ മൊബൈലുകളിലും നെറ്റുകളിലും ഒക്കെ പരതി നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. പലതരമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മളെ ബുദ്ധിയെ ത്രസിപ്പിക്കുന്നുണ്ട്, ചിന്തയെ ജ്വലിപ്പിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ വായനകൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെ അലിയിക്കുന്നുണ്ട്, കണ്ണ് നനയ്ക്കുന്നുണ്ട് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അത് എങ്ങനെ സംഭവിക്കുന്നു, ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഡിജിറ്റൽ വായനക്ക് അതിന് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആൻ തന്നെ പലപ്പോഴും നമ്മൾ മൊബൈലിലേക്ക് വഴിമാറുകയാണ്. ഖുർആൻ ഓതുന്നുണ്ട്, അതിനർത്ഥം വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ഹഫെടുത്ത് ഓതി വായിച്ച് അതിന്റെ അർത്ഥം പഠിക്കുന്നതിന്റെ ഒക്കെ ഒരു സുഖം മറ്റേ നിന്ന് കിട്ടുന്നുണ്ടോ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഖുർആൻ എന്റെ ഒരു മുസ്ഹഫ്, എനിക്ക് അർത്ഥം പഠിക്കാനുള്ള ഒരു തഫ്സീർ, അങ്ങനെ അതിലൂടെ അത് പേജ് മറിച്ചിട്ട് അതിൽ കിടന്നുണ്ടല്ലോ നമ്മളൊരു വായന, അതിന്റെ ആഴങ്ങളെ ശരിക്കും മനസ്സിലേക്ക് എടുത്തുള്ള ഒരു വായന, അത് സാധിക്കുമ്പോഴാണ് ഒരു സുഖം കിട്ടുക. അത് ഡിജിറ്റൽ വായനക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. പലപ്പോഴും നമ്മുടെ ഇന്റലക്ച്വൽ ലെവലിന് ചിലപ്പോൾ അത് പരിപോഷിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിനെ അത് തൊടുന്നുണ്ടോ എന്ന് നമ്മളാണ് പ്രിയപ്പെട്ടവർ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു വായന നമ്മൾ സമയം കണ്ടെത്തണം. അത് വളരെയധികം ഗൗരവത്തിൽ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതിലൂടെ അറിവന്വേഷിക്കുന്നവൻ, ആരാണോ അറിവിന്റെ വഴിയിൽ പ്രവേശിക്കുന്നത് അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കടന്നിരിക്കുന്നു എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നോക്കൂ, ഉപകാരമില്ലാത്ത അറിവുകൾക്ക് പിന്നാലെ മനുഷ്യർ പോവാണ് അല്ലേ. ചില ലിങ്കുകൾ അതിന്റെ കമ്പനിയിലൊക്കെ ചിലപ്പോ നമ്മളെ ചിലപ്പോ അങ്ങനെ ചിന്തിപ്പിക്കണ, അല്ലെങ്കിൽ നമ്മളെ ആസ്വാദനങ്ങൾക്ക് ഹരം പകരുന്ന ടൈറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും അത്തരം അറിവുകളൊന്ന് തോണ്ടി നോക്കും അല്ലെ. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അറിവുകളിലേക്ക് നമ്മൾ എടുത്തിട എറിയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പലപ്പോഴും അതിനേക്കാളൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങളുണ്ട്. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. പലപ്പോഴും എളുപ്പത്തിലൊരു ജോലി, നമ്മൾ അധ്വാനം കുറഞ്ഞ ജോലി അല്ലേ, അധ്വാനം കുറഞ്ഞ ജോലിയും കുറെ പണവും കിട്ടുന്ന വഴികൾ, ലാഭവിഹിതം കൂടുതൽ കിട്ടുന്ന മാർഗങ്ങൾ,
കുറുക്കു വഴികളിൽ എങ്ങനെ കാര്യങ്ങൾ നേടാൻ പറ്റും, എന്തിയാദി വഴികളിലേക്ക് മനുഷ്യർ മാറുകയാണ്. അതല്ല പ്രധാനം. വായിക്കുകയും അന്വേഷിക്കുകയും ഓരോന്നിന്റെയും യഥാർത്ഥത്തിലുള്ള അറിവുകൾ ബോധ്യപ്പെട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെ പോകാത്തത് കൊണ്ടാണ്, കുറുക്കു വഴികൾ തേടുന്നത് കൊണ്ടാണ്, പാതി വഴിയിൽ ഒരു കാര്യത്തെ അന്വേഷിച്ച് മുഴുവനാകാതെ നമ്മൾ നമ്മുടെ മടി കൊണ്ടോ നമ്മുടെ അലസത കൊണ്ടോ ഒക്കെ നമ്മൾ ഇട്ടെറിഞ്ഞു പോകുമ്പോഴാണ് പലപ്പോഴും പല കെണികളിലും ആളുകൾ പെട്ടുപോകുന്നത്. അല്ലെ, പെട്ടെന്നുള്ള ബിസിനസ് പണക്കാരനാകണോ, പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണും. പൂർണ്ണമായി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിക്കാതെ പോയാൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകും എന്നതാണ്. അതുകൊണ്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അനാവശ്യമായ കാര്യങ്ങളെ അറിവില്ലാതെ തിന്മകളിലൊക്കെ ചെന്ന് പോകുന്ന ആളുകളുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ പുറത്താൻ ജാഗ്രത നൽകുന്നുണ്ട്. ഒരുപാട് മഞ്ഞ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഞരമ്പുകളെ ചിലപ്പോൾ ത്രസിപ്പിക്കും. അല്ലെ, വനിതകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന വനിതാ മാസികകളൊക്കെ ഉണ്ട്, മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും അതുപോലെ ജനറലായിട്ട് ഇറങ്ങുന്ന മാസികകളൊക്കെ ആഴ്ചകളിൽ നമ്മുടെ വീട്ടുകളിലേക്ക് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ വായിക്കുന്ന പല സാധനങ്ങളുണ്ട്. എന്താണ് അത് ജീവിതത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത്? ഒരുതരം ഇക്കിളിപ്പെടുത്തുന്ന കഥകളാണ് പലപ്പോഴും അതിലൊക്കെ ഉണ്ടാകുന്നത്. കുടുംബ കലഹങ്ങൾ, കുടുംബ തർക്കങ്ങൾ, ആഴ്ചയിൽ ഓരോ ദിവസവും വരുന്ന അരമണിക്കൂറിന്റെ സീരിയൽ പോലെയുള്ള കാര്യങ്ങൾ മാസികകളായി വീട്ടിലേക്ക് എത്താണ്. പലപ്പോഴും അതിനൊക്കെ പണം ചെലവഴിക്കാണ് ആളുകൾ. എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ദുനിയാവിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ കൊണ്ടുണ്ടോ, നാളെ പരലോകത്തേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ കോമഡികൾ മാത്രമായിട്ടുള്ള ജീവിതങ്ങൾ, അത്തരത്തിലുള്ള ചാനലുകൾ, പലതും വിലക്ക് വാങ്ങി വീട്ടിലെത്തിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു കൺട്രോളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് വാർത്ത, കുറച്ച് ചാനൽ, കുറച്ച് സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ അടുത്ത തലമുറയെ ഇത് ഏതാണ് സ്വാധീനിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത തലമുറയെ ഇത് കണ്ടും കേട്ടും കൂടുതൽ സമയമൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ എന്താണ് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ചു. വമിനന്നാസ് മയ്യസ്തരി ലഹ്വൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വ ഉലായിക ലഹും അദാബും മുഹീൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ആരാണ് എന്താണോ പ്രശ്നം, മയ്യസ്തരി ലഹ്വൽ ഹദീസി, വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങാം, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വിലക്ക് വാങ്ങാം, പൈസ കൊടുത്ത് വാങ്ങാം, എന്നിട്ടോ ലിയുളില്ല അൻ സബീലില്ല, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു, അതിനുള്ള വഴികളാണ് തുറക്കണതെന്നാണ്. ബിഗൈരി ഇൽമിൻ, എന്തോലെ പ്രശ്നം, യഥാർത്ഥത്തിലുള്ള അറിവില്ലാത്ത പ്രശ്നമാണ് എന്നാണ്. യാതൊരു അറിവും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. വയത്തഹിദഹാ ഹുസുവ, എന്നിട്ട് ആരെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ ശരിയാണോ, ഇതിനൊക്കെ സമയം കളയണോ, പണം ചെലവഴിക്കണോ, യഥാർത്ഥ അറിവ് നേടാനുള്ള വഴികൾ ഇതൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോ വയത്തഹിദഹാ ഹുസുവ, അവർ അതിനൊക്കെ പരിഹാസ്യത്തോടെ എടുക്കാണ്. ഒരു പരിഹാസം, ഒരു പുച്ഛം, കാലം മാറിയോ നറിയേ, ഇതൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയോ, ഇതൊക്കെ കുറച്ചേ അതും കുറച്ചേ എന്നുള്ളതൊക്കെ പറ്റുമോ എന്നൊക്കെ നിലക്ക് ഒരു പരിഹാസഭാവത്തോടുകൂടി ആളുകൾ മാറുന്നു എന്ന് ഖുർആൻ പറയാണ്. ഉലായിക്കലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യകരമായ ശിക്ഷയുണ്ടാകുമെന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെക്കുറിച്ച് യഥാർത്ഥ അറിവ് നേടുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെക്കുറിച്ചും നമ്മുടെ സർക്കാവിനെക്കുറിച്ചും കൃത്യമായി ഉൾക്കൊള്ളുക. ഈ ദുനിയാവിൽ നമ്മൾ എത്ര കാലം ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക. എന്തിനാണ് ഈ ജീവിതം, ഇവിടെ എന്താണ് നേടേണ്ടത്, എന്താണ് നേടേണ്ടതില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നമ്മൾ സമ്പാദിക്കുക, അതിനനുസരിച്ച് നമ്മുടെ വായനയെ ക്രമപ്പെടുത്തുക, വായിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അന്വേഷണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, എന്നിട്ട് അല്ലാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കുക. ഖുർആൻ പറഞ്ഞെടുത്തെത്തണം, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നന്നായി ഭയപ്പെടുന്നവർ ആരാണ്, അറിവുള്ളവരാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് അറിവുള്ളവരായി മാറുക, എന്നിട്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വായനയും അറിവും അന്വേഷണവും ഒക്കെ ഇസ്ലാം
വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ബോധ്യപ്പെടുത്തിയത്. നല്ല അറിവിനെ കുറിച്ച് അതിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഖുർആനിന്റെ ഒക്കെ കൽപ്പന കാണാൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു റസൂൽ തേടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, പടച്ചോനെ ഒരുപാട് അറിവുണ്ട് പക്ഷെ ഉപകാരപ്രദമായ അറിവ് എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന. വരിസ്ഖൻ തയ്യിബ, നല്ല വിശിഷ്ടമായ ശുദ്ധമായ മാലിന്യം പിന്നെ കലർന്നു പോകാത്ത ഹറാമുകളില്ലാത്ത നല്ല ഭക്ഷണം, റിസ്ക് എനിക്ക് നീ പ്രദാനം ചെയ്യണം എന്നാൽ മുതഖബ്ബല, പടച്ചോനെ എന്റെ അമലുകൾ നീ സ്വീകാര്യമായി യോഗ്യമാക്കണേ, അത്തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ എനിക്ക് സഹായം നൽകണേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന കൂടി റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ എന്ന, പടച്ചോനെ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ എന്ന്, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ. ഒമിൻ ഖൽബിൽ ലാ യഖ്ഷ, ഭയമില്ലാത്ത പടച്ചോനെ പേടില്ലാത്തൊരു മനസ്സ് അത് നീ എനിക്ക് തരല്ലേ പടച്ചോനെ. ഒമിൻ നഫ്സിൽ ലാ തഷ്ബ, തൃപ്തി അടയാത്തൊരു ശരീരം എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ഒരു ശരീരത്തിന്റെ ആളായിട്ട് നമ്മൾ മാറാം, അതുണ്ടാകരുതേ പടച്ചോനെ എന്ന്. ഒമിൻ ദുആ ഇല്ലാ യസ്മ, പടച്ചോനെ ഉത്തര ചെയ്യാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമ്മൾ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നിന്റെ മഹത്തായ പതിലുകൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ധാരാളമായി വായിക്കുന്നവരും അറിവ് നേടുന്നവരും നിന്നെ കൂടുതലായി ഭയപ്പെടുന്നവരുടെയും കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ദുരിതങ്ങളിൽ നിന്നും കാലവിപത്തുകളിൽ നിന്നുമൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ കാരുണ്യവും അതുപോലെ തന്നെ നിഅമത്തും ഞങ്ങളുടെ മേൽ എപ്പോഴും നീ വർഷിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ കാവലോടുകൂടി ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാരാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഉത്തരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ ദഖൽനൽ ജന്നത മഅൽ അബ്റാർ, اللهم اغفر لنا يا غافر المذنبين, اللهم ارحم لنا يا ارحم الراحمين, اللهم ارزق لنا يا خير الرازقين, اللهم ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار, آمين.